അപ്പോൾ കൂട്ടുകാരെ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഇത് നമ്മളെ ICICI ഡയറക്റ്റ് എങ്ങനെ ക്ലോസ് ചെയ്യണേ, എങ്ങനെയാണ് നമുക്ക് ക്ലോസ് ചെയ്യുക, അതിൻ്റെ പ്രൂഫും ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഏതെല്ലാവരും നമുക്ക് ക്ലോസ് ചെയ്യാം. വെറുതെ മെയിൻ്റെ ചാർജ് കൊടുത്ത് ഇടങ്ങാറാണല്ലോ. ആവശ്യം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് തരാം. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മെയിൻ്റെ ചാർജ് ഒക്കെ വരും. മെയിൻ്റെ ചാർജ് ഇപ്പോൾ ICICIയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 700 വെച്ചാൽ കൊടുക്കുന്നു. 700 ചോദിക്കുന്നുണ്ട്. കൊടുത്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ സീനൊക്കെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. ഗൈസ് നമ്മൾ നേരെ സൈറ്റ് കയറുക. സൈറ്റ് കയറേണ്ട പോലെ ICICI ഡയറക്റ്റ് ലോഗിൻ ഉള്ള സൈറ്റിൽ നിന്ന് അടിക്കാം. നേരത്തെ നമ്മൾ ലോഗിൻ അടിക്കാം. ലോഗിൻ വേണ്ട ഇതാണ് ഫസ്റ്റത്തെ ആ ലിങ്ക് അടിക്കുക കേട്ടോ. ലോഗിൻ ഇതിന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ ഉള്ളിലൊരു ലിങ്ക് ഉണ്ടാവും, അവിടെ നിൽക്കുക. അവിടെ നമ്മളെ യൂസർ നെയിമും കൊടുത്തതൊക്കെ നമ്മൾ ഇതാക്കാം. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സൈറ്റ് കയറാൻ നേരെ ആ സൈറ്റിനുള്ളിൽ കയറി നമുക്ക് ഇതേമാതിരി ഇൻ്റർഫേസ് ആഗ്രഹം കയറി വരാം. ഇതുപോലെ സ്ക്രീനൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ അത് മുകളിൽ നിങ്ങൾ പോയാൽ നിങ്ങളെ പേരിൻ്റെ അവിടെ അടിയിലുണ്ടാവും. അവിടെ നിൽക്കിയാൽ കാണാം, രണ്ട് നമ്പർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇത്താണ് സെയിലിൻ്റെ ID, പിന്നെ വരുന്നതാണ് ഡിമാൻഡ് അക്കൗണ്ട് നമ്പറും. ഇതുങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ആപ്പ് ഡൗൺലോഡുണ്ട്. നമ്മൾ ഇത് ഫോണിലായിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ഫില്ല് ചെയ്യാം. നമ്മൾ അതിൻ്റെ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് അങ്ങനെ സൈൻ ചെയ്തുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് അങ്ങനെ വിടാം. അപ്പോൾ ഇതെല്ലാം സുഖം. ആപ്പ് ഏതായാലും നമ്മൾ സൈൻ ടോക്ക് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ഇതാക്കാം, ഡൗൺലോഡ് ആക്കാം. എന്നിട്ട് അതിൻ്റെ ഈ ഫോമിൻ്റെ ലിങ്ക് ഞാൻ തരാം കേട്ടോ, ഡൗൺലോഡ് ആക്കാനുള്ള. നേരെ ലിങ്ക് തൊട്ടാൽ ഇങ്ങോട്ടേക്കാരും പോകും. അതേമാതിരി നേരെ ഇതിങ്ങ് തുടിക്കുക, ഡൗൺലോഡ് നിൽക്കുക. അപ്പോൾ നമ്മൾ അത് നമ്മളവിടുത്തെ PDFൻ്റെ ഈ ആപ്പിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് വരിക. നമ്മൾ എന്നാൽ ക്ലോസ് ചെയ്യണം, ആ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഇവിടെ കൊടുക്കുക. പിന്നെ DP ID ഞാൻ പറഞ്ഞുതരാം. സെയിലിൻ്റെ ID, DP ID പറയുമ്പോൾ ഡിമാൻഡ് അക്കൗണ്ട് നമ്പറും പിന്നെ സെയിലിൻ്റെ ID ഞാൻ പറഞ്ഞു തരാം. ഹലോ, നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ നമ്മളെ സ്ക്രീൻഷോട്ട് ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടാവും. ഏത് ചോദിച്ചാൽ ഇത് ഈ സ്ക്രീൻഷോട്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഈ ഫസ്റ്റ് അട്ടാക്കും DP ID, പിന്നെ വരുന്നത് സെയിലിൻ്റെ ID ആണ്. അപ്പോൾ ഫസ്റ്റ് ആ DP ID എന്നുള്ളത് നമ്മൾ ഈ ഇവിടെ കൊണ്ടായിട്ട് ഇതാക്കുക, ടൈപ്പ് ചെയ്തിടാം. ആഡ്സ് ഒക്കെ വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ, നമ്മൾ DP ID വരുമ്പോൾ ഫസ്റ്റ് ഇത് അട്ടാക്കും ഇവിടെ കൊണ്ടിടാം. പിന്നെ വരുന്നത് ഇവിടെയും കൊണ്ടുവെക്കുക. പിന്നെ ഇട്ട് വരുന്നത് സെയിലിൻ്റെ ID ആണ്. അത് നമ്പർ മാത്രമുള്ളതാണ് നമ്മൾ ഇവിടെ ഇടുക. പിന്നെ എന്നാൽ കൊടുക്കണം, അന്നത്തെ ഡേറ്റും കൊടുക്കുക. പിന്നെ നമ്മളെ നെയിം കൂടെ കൊടുക്കുക ഈ ഫസ്റ്റ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ ഈ ഓപ്ഷൻ എ എന്നുള്ളടുത്ത് ഒരു ടിക്ക് ഇടാം. പിന്നെ നമ്മൾ അടിയിൽ ഇവിടെ ഒരു സൈനിങ് ഇടാനുണ്ട്. ട്രാൻസാക്ഷൻ നമ്മൾ സൈൻ ഇടാം. നമുക്ക് ഇതിൽ സിഗ്നേച്ചർ കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിഗ്നേച്ചറിൻ്റെ ഈ ഓപ്ഷൻ നിൽക്കിയാൽ ഡ്രോ സിഗ്നേച്ചർ പിന്നെ ഇമ്പോർട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഡ്രോ നോക്കാം. നമ്മൾ ഒരു സിഗ്നേച്ചർ ഉണ്ട്, ആ സിഗ്നേച്ചർ കൂടെ ടൈപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ സേവ് വയ്ക്കേണ്ട നേരെ ഇവിടെ ഹോൾഡ് ചെയ്യുന്ന വെച്ചാൽ മതി നമ്മളെ ഈ ഓപ്ഷൻ്റെ കൂടെ. അപ്പോൾ ഇതേമാതിരി നമ്മൾ ഫില്ല് ചെയ്ത ഡേറ്റ്, നമ്മൾ DP ID സെയിലിൻ്റെ ID, പിന്നെ നമ്മളെ പേരടിക്കുക, പിന്നെ ഇവിടെ ടിക്ക് ഒന്നും എടുക്കാണ്ട് ഇവിടെ പിന്നെ സെയിം ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് അവർക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഈ ന്യൂ ഡോക്ക് എന്നുള്ള വെക്കുക. നമ്മളിത് എഡിറ്റ് ചെയ്ത് വെച്ചാണ്. പിന്നെ നമ്മൾ നേരെ 3 ഡോട്ട് നിൽക്കേണ്ട, അതിൽ ഷെയർ ഇമെയിൽ കേൾക്കുക. ഇമെയിൽ ടു അഡ്രസ്സ് പറയുമ്പം helpdesk@ICICIdirect.com എന്നുള്ളത് ഈ കേൾക്കാം. ഇപ്പോൾ സബ്ജക്റ്റ് അക്കൗണ്ട് ക്ലോസ് റിലേറ്റഡ് എന്നിട്ടുള്ളത് അക്കൗണ്ട് ക്ലോസ്. ഇതൊക്കെ അവരുടെ ഓരോന്ന് വരികയാണ് ഈ ആപ്പിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ട് വിളിച്ചിട്ട് അവിടെ ഡിയർ സാറായി മറ്റു ക്ലോസ് മാനേജ്മെൻറ്റ് നമ്പർ നോക്കുമ്പോൾ നമ്മൾ ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടോ. അതിന് എടുക്കുക, സെയിലിൻ്റെ ID അവിടെ കൊടുക്കുക. പിന്നെ റീസൺ ഐ ഡോണ്ട് ഹാവ് ഫണ്ട് ഇൻവെസ്റ്റ്, സോ ഐ വോണ്ട് ടു ക്ലോസ് മൈ അക്കൗണ്ട്. പിന്നെ വരുന്നത് പിന്നെ നമുക്കിവിടെ അറ്റാച്ച് ചെയ്യേണ്ടത് ഒരു ഇമേജാണ്. ഇമേജ് വരുമ്പോൾ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ
ഒരു വൈറ്റ് പേപ്പർ എടുക്കും, വൈറ്റ് പേപ്പറിൻ്റെ മുകളിൽ നമ്മൾ പാൻ കാർഡ് വെക്കുക, പാൻ കാർഡ് മുകളിൽ നമ്മളെ ഫേസ് കാണുന്ന ആ രീതിയിൽ വെക്കുക, ഫോട്ടോ കാണുന്ന, പിന്നെ അടിയിൽ നമ്മൾ ഒരു ഉപ്പിടുക, എന്നിട്ട് നേരെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മളിതിൻ്റെ കൂടെ ചെയ്ത് കൊടുക്കേണ്ടിട്ടുണ്ട്. ഇത് രണ്ടും ചെടുക. അപ്പോൾ നമ്മൾ മറ്റേ ഡോക്കും ഡോക്കിൽ പിന്നെ നമ്മൾ ഇത് അയച്ചിടും. പിന്നെ വേറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ അക്കൗണ്ടിൽ പിന്നെ ഒരു ഹോൾഡിംഗ് ഉണ്ടാവുന്നില്ല. നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ അക്കൗണ്ട് ഫ്രഷ് ആക്കണം. അതിനാണ് അവർ നമ്മൾ ആദ്യം തന്നെ നമ്മളെ അക്കൗണ്ടിൽ ഒരു ടിക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ശ്രദ്ധിച്ചണോ എന്നറിയില്ല. പിന്നെ ഇവിടെ അതാണ് ഓപ്ഷൻ എ, ദർ നോ ബാലൻസ് ഹോൾഡിംഗ് ഇൻ ദിസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ടിക്ക് എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അക്കൗണ്ട് ഒന്നും ഉണ്ടാവണം. ഇതൊക്കെ നമ്മൾ സെറ്റ് വിറ്റാണ്ട് സെറ്റാക്കി വെക്കണം. നമ്മൾ നേരെ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം അതിലിപ്പോൾ നമ്മൾ അയച്ചിട്ടുണ്ട് അവർക്ക്. അവർ ഇപ്പോൾ ഇപ്പം തന്നെ റെസ്പോൺസിബിൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ആൾ ഇൻപുട്ട്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ അപ്പോൾ അതാണ് നമുക്ക് മെയിൽ എത്തിയിട്ടുണ്ട്, റിപ്ലൈ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഡിയർ കസ്റ്റമർ, താങ്ക് യു ഫോർ വൈസ് ഉണ്ടായിരുന്നു. ആ നമുക്ക് തിരിച്ചവർ രണ്ട് ദിവസം കൊണ്ട് അവർ ഫൈനൽ റിസൾട്ട് തരാമെന്നാണ് പറയുന്നത്. നമുക്ക് രണ്ട് ദിവസം കാത്തു നോക്കാം. നമുക്ക് ഏതായാലും അതുവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ വേറൊന്നും നല്ല വെച്ചാൽ നമ്മളിപ്പോൾ കൊടുത്തപ്പോൾ റിക്വസ്റ്റ് കൊടുത്തത് ഇപ്പോൾ നമ്മൾ ഇതിനാണ്. എന്തിനാണെന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനാണ്. ഡിമാൻഡ് അക്കൗണ്ട് ക്ലോസ് ആണെങ്കിൽ അതും കൂടി ക്ലോസ് ആകുമ്പോഴാണ് നമുക്ക് മറ്റു ബാധ്യതകളൊക്കെ കൂടുള്ളൂ. ഡിമാൻഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രാഞ്ചിൽ സമീപിക്കണം. അതായത് നമ്മൾ ഐസിസി ബ്രാഞ്ചിൽ പോവാം, ഒന്ന് വിളിച്ച് ചോദിച്ചോക്കിയാൽ മതി അവിടെ ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്ന്. അല്ലെങ്കിൽ ഒരു പറഞ്ഞുതരും എവിടെ ഉണ്ട് ഫെസിലിറ്റി. ആ അപ്പം നമ്മളെ അക്കൗണ്ട് ക്ലോസ് ആയിട്ടുണ്ട്. ഞാൻ സാധാരണ ക്ലോസ് ചെയ്ത മെസ്സേജ് വരുന്നുണ്ട്. സംഭവം ഞാൻ അവിടേക്ക് മെസ്സേജ് അയച്ചപ്പോൾ ആ അക്കൗണ്ട് ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നെറ്റ് സ്ലോ ആണല്ലോ. അതിൽ പറയുന്നത് കഴിഞ്ഞ ഒന്നാം തീയതി ഞാൻ 25-ാം തീയതി ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ ഒന്നാം തീയതി തന്നെ ഇത് വന്നിട്ടുണ്ടെന്ന് ക്ലോസ് ആയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാൻ വശമായിട്ട് അപ്പോൾ അതുപോലെ ക്ലോസ് ആയിട്ടുണ്ട്. നമ്മളിത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതുപോലെ ചെയ്താൽ മതി.